ഹായ് ഗൈസ്, എവർക്കും സി എസ് എക്സം സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മാറ്റർ ഓഫ് ഇഷ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇനി വിൽക്കോടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ടിറിയുടെ ന്യൂസും അതേമാതിരി തന്നെ മോത്താടെ ഫോണിന്റെ ഒരു ന്യൂസ് ആണ് നമ്മൾ ഇനി വിൽക്കോടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വേഗപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടക്കാനായിട്ട് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് അപ്പൊ തന്നെ ബെല്ലൈക്കണം കൂടി തന്നെ നമ്മൾ ഇത് വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇന്ന് ഈ വിൽക്കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ടിറിയുടെ ന്യൂസും അതേമാതിരി തന്നെ മോത്താടെ ഫോണിന്റെ ഒരു ന്യൂസ് ആണ് നമ്മൾ ഈ വിൽക്കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം ടിറിയുടെ ന്യൂസിലോട്ട് വരാം, കാരണം നമ്മുടെ കുറെ അച്ഛന്മാർ ആ ഒരു ന്യൂസ് കേൾക്കാനാണ് കാത്തിരിക്കുന്നത് എന്ന് നമ്മള് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ടിറിയുടെ ന്യൂസ് വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ ടിറി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ റിപ്പോർട്ട്സുകളും റൂമേഴ്സുകളും ഒക്കെ ആയിട്ട് പരക്കുന്നത്. അപ്പൊ കുറെ അച്ഛന്മാർ നമ്മുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും യൂട്യൂബ് കമന്റ് സെക്ഷൻ വഴിയും അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് സത്യമാണോ ബ്രോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മൾ ഈ വീട്ടിൽ കൂടെ പറയാൻ പോകുന്നത്, അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ നിലവിൽ ഒറ്റ വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൂടി നമ്മൾ എടുത്തു പറയണം. അപ്പൊ ഇതിന് മുന്നേ പ്രമുഖ വെബ്സൈറ്റുകളായ ഗോൾഡ് ഡോട്ട് കോമും കെഎൻആർ ഡോട്ട് കോമും സ്പോർട്സ് ഗൈഡും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ടിറി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു. അടുത്തൊരു സീസണിൽ നമ്മുടെ ടിറി കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മുടെ പ്രമുഖ വെബ്സൈറ്റുകളൊക്കെ പറഞ്ഞാണ്. അപ്പൊ വരുന്ന റൂമേഴ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു കോൺട്രാക്ട് നടക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മച്ചാമാര് ഇതിനെ കുറിച്ചിട്ട് ഇപ്പോഴും പറയേണ്ട ഒറ്റ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ ഇന്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോ നിലവിൽ ടിറി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു പ്രീ കോൺട്രാക്ട് മാത്രമാണ് സൈൻ ചെയ്തിരിക്കുന്നത്, വേറെ ഒറ്റ കോൺട്രാക്ടും ടിറി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നടത്തിയിട്ടില്ല. അതിന്റെ ഒറ്റ പേയ്മെന്റും കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടില്ല നമ്മുടെ ടിറിക്ക്. അപ്പൊ പ്രീ കോൺട്രാക്ട് ആദ്യമേ തന്നെ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. പ്രീ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റ് ആണ് മച്ചമാരെ, ഒരു അഗ്രിമെന്റ് ആണ് നമ്മുടെ ഈ ഒരു താരം നമ്മുടെ ടീമിന് വേണ്ടി സൈൻ ചെയ്യുന്നുള്ള ഒരു പ്രീ കോൺട്രാക്ട് അഗ്രിമെന്റ്. അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ അടക്കം പറയുകയാണെങ്കിൽ, നമ്മൾ ടിറിനെ ജംഷഡ്പൂരിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ്. ആൻഡ് ടിറിക്ക് മെയ് 31 വരെ കരാറുണ്ട് അല്ലെ, അതായത് ടിറിനായിട്ട് മുന്നേ 6 മാസം മുന്നോട്ടിട്ട് ടിറിക്ക് ഒരു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ മറ്റൊരു ക്ലബിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട്, ഇതൊരു പ്രീ കോൺട്രാക്ട് മാത്രമാണ് ടിറി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതൊരു അഗ്രിമെന്റ് ആണെന്ന് നമുക്ക് പറയാം. ആ ഒരു അഗ്രിമെന്റിൽ ടിറി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യും, അദ്ദേഹത്തിന്റെ പേയ്മെന്റ് ഇഷ്യൂ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. കോൺട്രാക്ട് എത്ര കൊല്ലം വരെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് ആ ഒരു അദ്ദേഹത്തിന്റെ നിലവിലത്തെ ജംഷഡ്പൂറിന്റെ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ജൂണിലായിരിക്കും അദ്ദേഹം ഒഫീഷ്യൽ കോൺട്രാക്ടിൽ സൈൻ ചെയ്യുന്നുണ്ടാവുക. അതാണ് ഈ ഒരു പ്രീ കോൺട്രാക്ട് എന്നുള്ള ഒരു ടേം അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം പറയുന്നത്. അപ്പൊ ഒരു പ്രീ കോൺട്രാക്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസുകൾ വരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീ കോൺട്രാക്ട് അല്ലെങ്കിൽ ഈ ഒരു സൈനിങ് നടത്തിയിട്ടുള്ള നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾഡ് മാനേജ്മെന്റ് ആണ് ഈ ഒരു സൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ മാനേജ്മെന്റ് എത്തിയെന്നാണ് നമുക്ക് ഇന്ത്യൻ സോഴ്സിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പൊ ഒരു പുതിയ മാനേജ്മെന്റ് ടീമിലെത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളസ് കിങ്കും മറ്റുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ടീമിലെത്തിയതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ പുതിയ മാനേജ്മെന്റ് അല്ല ടീറിനെ സൈൻ ചെയ്തിരിക്കുന്നത്, പഴയ മാനേജ്മെന്റ് ആണ്. അപ്പൊ പുതിയ മാനേജ്മെന്റ് നമ്മുടെ ടീമിലെത്തിയോണ്ട് തന്നെ നമ്മൾ ഫിനാൻഷ്യലി ഒത്തിരി അപ്പായെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടീറി നമ്മുടെ മാനേജ്മെന്റിന്റെ അടുത്ത് ഇപ്പൊ കിട്ടുന്നതായിട്ടും പൈസ കുറച്ചുകൂടി കൂട്ടി ചോദിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് നമ്മുടെ പുതിയ മാനേജ്മെന്റ് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ ടീറിയുടെ പ്രീ കോൺട്രാക്ടിലത്തെ അഗ്രിമെന്റ് പ്രകാരം ടീറിക്ക് 3 കൊല്ലത്തെ ഒരു കോൺട്രാക്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത്. ആൻഡ് ഓരോ കൊല്ലവും 1,74,00,000 വെച്ചിട്ട് ടിറിക്ക് കൊടുക്കാന്നാണ് അഗ്രിമെന്റ്. പക്ഷെ ടിറി അതിനായിട്ട് കുറച്ചും കൂടി കൂടുതൽ കൂട്ടി ചോദിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് കൊടുക്കാൻ നമ്മുടെ പുതിയ മാനേജ്മെന്റ് തയ്യാറുമല്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റിപ്പോർട്ട് തന്നെ പറയാം. കുറച്ച് പറയുകയാണെങ്കിൽ ടിറി പൈസ കൂട്ടാണ്ട് ഈ ഒരു അഗ്രിമെന്റിൽ തന്നെ, അതായത് മുൻ സൈൻ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റിൽ തന്നെ പോവുകയാണെങ്കിൽ ടിറി എന്തായാലും അടുത്തൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവും. അതിനുപരി അദ്ദേഹം വീണ്ടും കൂട്ടി ചോദിക്കാൻ തന്നെ പ്ലാൻ എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യും, പേയ്മെന്റ് ഒന്നും ഇതുവരെ ഇഷ്യൂ ചെയ്താത്തോണ്ട് സീനുകളൊന്നുമില്ല. അപ്പോ മെയ് 31 വരെ സമയമുണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനും ടിറിക്കും, അതിന്റെ ഉള്ളിലായിരിക്കും ഒരു ഫൈനൽ ഡിസിഷൻ വരിക. അപ്പൊ മെയ് 31 കഴിഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഒരു പ്രീ കോൺട്രാക്ട് പ്രകാരം ടിറിക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മെയ് 31 മുന്നേ ഇതിനെ കുറിച്ചുള്ള ഒരു ഫൈനൽ ക്ലിയർ ഐഡിയ നമുക്ക് എന്തായാലും കിട്ടും. ടിറി നമ്മുടെ ടീമിൽ സ്റ്റേ ചെയ്യുക, അതൊരു
പോവെന്നുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എന്തായാലും നമുക്ക് കിട്ടും. ഇപ്പൊ ടെറി പോവാണെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിന് വലിയ സീനൊന്നും ഉണ്ടാവില്ല. മാനേജ്മെന്റ് അതിനായിട്ടും വലിയൊരു നല്ലൊരു പ്ലെയറെ ടീമിലെത്തിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു വലിയൊരു പ്ലെയർ, അതിനുപരി മാനേജ്മെന്റിന് ഇത്ര 3 വർഷത്തെ ഒരു കരാറിലൊന്നും ഓരോ പ്ലെയറും ടീമിലെത്തിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നല്ല, ഫോറിൻ റൂൾസ് ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം 3+1 ഉം 4+1 ഉം പറഞ്ഞിട്ടുള്ള റൂൾസ് വരുന്നുണ്ട്. അതിന്റെ പറ്റിയിട്ടുള്ള കമ്മിറ്റി യോഗം എന്നാണ് ചേരുന്നത് ഫ്രൈഡേ. ഓക്കെ, അതിനോട് ക്ലിയർ ഐഡിയ അതിനോട് കിട്ടുന്നുണ്ടാവും. നമ്മൾ അതിനോട് ഒരു വീഡിയോ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ. അതിനോട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ കമന്റ്സ് ഒന്ന് വിലയായി രേഖപ്പെടുത്തേണ്ടതും കൂടിയാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടക്കുന്നില്ല. അപ്പോ അങ്ങനെ കൂടുതൽ വർഷത്തേക്കുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യാൻ നമ്മുടെ മാനേജ്മെന്റിന് താല്പര്യമില്ല. നമ്മുടെ പുതിയ മാനേജ്മെന്റ് മാ കോൺട്രാക്ട് അല്ലെങ്കിൽ മാക്സിമം 2 കൊല്ലത്തെ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യാൻ നമ്മുടെ മാനേജ്മെന്റിന് താല്പര്യമുള്ളൂ. അങ്ങനെ പുതിയ താരങ്ങളൊക്കെ 1 ഇയർ ബേസിസ് അല്ലെങ്കിൽ 2 ഇയർ ബേസിലായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെറിയുടെ കോൺട്രാക്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാനും നമ്മുടെ മാനേജ്മെന്റിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് ക്ലിയർ ഐഡിയ ഏകദേശം May 31 മുന്നേ നമുക്ക് കിട്ടും, ടെറി നമ്മുടെ ടീമിൽ ഉണ്ടാവോ ഇല്ലയെന്ന്. അപ്പൊ എന്തായാലും കണ്ടെന്ന് അറിയാം. എന്തായാലും ടെറി പോവുകയാണെങ്കിൽ ഇതിനായിട്ട് നല്ലൊരു ഡിഫൻഡർ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ, ഇനി നമ്മുടെ 2 ന്യൂസ് അപ്ഡേറ്റിലോട്ട് വരാം. നമ്മുടെ മോത്താഡ് ഓഫ് ഫോളിന്റെ ഒരു കേസ് നമുക്ക് അറിയാം. മോത്താഡ് ഓഫ് ഫോളിനെ കുറിച്ചിട്ട് നമ്മുടെ എഫ് സി ഗോഡ വൺ ഓഫ് ദ സ്റ്റാർ ഡിഫൻഡർ തന്നെയാണെന്ന് പറയാം. സെനഗലീസ് താരമായ മോത്താഡ് ഓഫ് ഫോൾ അപ്പൊ ഈ പൊസിഷനിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുപരി ഒരു ഗോൾ സ്കോറിംഗ് സെന്റർ ബാക്ക് ആണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് എഫ് സി ഗോവയുടെ നട്ടൽ തന്നെയാണ് നമ്മുടെ മോത്താഡ് ഓഫ് ഫോൾ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. അപ്പൊ അടുത്തൊരു സീസണിലേക്ക് നമ്മുടെ മോത്താഡ് ഓഫ് ഫോൾ എഫ് സി ഗോവയിൽ നിൽക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്തൊരു സീസണിലേക്ക് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് മോത്താഡ് ഓഫ് ഫോൾ ചേക്കേറും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ സെർജിയോ ലോപ്പേറന്റെ പിന്നാലെ മന്ദറാവ് ദേശായി പോയി, നമ്മുടെ അഹമ്മദ് ജാഹു പോയി, ഇപ്പൊ മോത്താഡ് ഓഫ് ഫോളും പോകുന്നു എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട്. ഈ കാര്യം KLNA.com ആണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഏകദേശം. ഓക്കെ, അപ്പൊ എഫ് സി ഗോവാദത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ മോത്താഡ് ഓഫ് ഫോൾ നമ്മുടെ മുംബൈയിലേക്ക് പോകുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ 2 ചെറിയ അപ്ഡേറ്റ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഐസൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. അവരെങ്കിലും സംസാരിക്കും.